സ്നേഹ നമസ്കാരം. പ്രാധാന്യം അർഹിക്കുന്നവയിലാണ് പ്രാവീണ്യം നേടേണ്ടത്. നല്ല ആഴവും ഒഴുക്കുമുള്ള ഒരു നദിയിലൂടെ ഒരു വഞ്ചിയിൽ മൂന്ന് പണ്ഡിതന്മാർ യാത്ര ചെയ്യുകയായിരുന്നു. ആ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരുന്ന വഞ്ചിക്കാരനോട് ആദ്യത്തെ പണ്ഡിതൻ ചോദിച്ചു, തനിക്ക് ശാസ്ത്ര വിഷയങ്ങളെല്ലാം അറിയാമായിരിക്കുമല്ലോ. അതിനു മറുപടിയായി ആ വഞ്ചിക്കാരൻ പറഞ്ഞു, അങ്ങുന്നേ, വഞ്ചി തുഴഞ്ഞ് ഉപജീവനം നടത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ശാസ്ത്രമൊന്നും അറിയില്ല. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, അയ്യോ, അപ്പോൾ പിന്നെ തൻ്റെ ജീവിതത്തിൻ്റെ 25% പാഴായി പോയല്ലോ. ഉടനെ തന്നെ രണ്ടാമത്തെ പണ്ഡിതൻ വഞ്ചിക്കാരനോട് ചോദിച്ചു, തനിക്ക് സംസ്കൃതം അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ വഞ്ചിക്കാരൻ മറുപടി പറഞ്ഞു, അങ്ങുന്നേ, എനിക്ക് സംസ്കൃതവും അറിയില്ല. ഇത് കേട്ട പണ്ഡിതൻ പറഞ്ഞു, അയ്യോ, അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 50% പാഴായി പോയല്ലോ. അല്പം കഴിഞ്ഞ് മൂന്നാമത്തെ പണ്ഡിതൻ വഞ്ചിക്കാരനോട് ചോദിച്ചു, തനിക്ക് തീർച്ചയായും സംഗീതം അറിയാമായിരിക്കുമല്ലോ. അതിനു മറുപടിയായി വഞ്ചിക്കാരൻ വിനയത്തോടെ പറഞ്ഞു, ഇല്ല അങ്ങുന്നേ, എനിക്ക് സംഗീതവും അറിയില്ല. ഇത് കേട്ട പണ്ഡിതൻ പറഞ്ഞു, അപ്പോൾ പിന്നെ തൻ്റെ ജീവിതത്തിൻ്റെ 75% പാഴായി പോയല്ലോ. തിരിച്ചൊന്നും പറയാതെ വഞ്ചിക്കാരൻ നിശബ്ദനായി തൻ്റെ വഞ്ചി തുഴഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആകാശം ഇരുണ്ടു, മഴക്കാറ് കൂടി, വൈകാതെ തന്നെ ശക്തമായി മഴയും പെയ്തു തുടങ്ങി. കാറ്റിലും കോളിലും പെട്ട് വഞ്ചി ആടി ഉലഞ്ഞു. താമസിയാതെ വഞ്ചി നദിയിൽ മുങ്ങുമെന്ന് മനസ്സിലാക്കിയ വഞ്ചിക്കാരൻ ആ പണ്ഡിതന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് നീന്തൽ അറിയാമായിരിക്കുമല്ലോ. അതിനു മറുപടിയായി അവർ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് നീന്തൽ അറിയില്ല. ഉടനെ തന്നെ വഞ്ചിക്കാരൻ പറഞ്ഞു, അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 100% പാഴായി പോയല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വ്യവസ്ഥയിൽ നമുക്ക് എന്താണ് ആവശ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൽ പ്രാവീണ്യം നേടുകയാണ് ഉത്തമം. എന്തിലും ഏതിലും സാമർഥ്യം ഉണ്ടാകുന്നതിലല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉതകുന്നതോ അല്ലെങ്കിൽ ജീവിതോപാധിയായി സ്വീകരിക്കാവുന്നതോ ആയ നൈപുണ്യങ്ങൾക്ക് മുൻഗണന നൽകി അവയെയാണ് നാം സ്വായത്തമാക്കേണ്ടത്. അല്ലാത്തവയെ ഉപേക്ഷിക്കുന്നതിൽ മടി വിചാരിക്കേണ്ടതില്ല. പ്രാധാന്യം അർഹിക്കുന്നവയിലാണ് നാം പ്രാവീണ്യം നേടേണ്ടത്.